എല്ലാവർക്കും ഫ്രൈഡേ ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച 11 രാവിലെ ഞാനും ജാഫറും ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അൽക്കൂസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷാർജ കഴിഞ്ഞു, അജ്മാൻ കഴിയാറായി. നമ്മളിപ്പോ പോകുന്നത് ഉമ്മൽ കോയിലേക്കാണ്. അല്ലെ ജാഫർ, ഉമ്മൽ കോയിലേക്കല്ലോ ഓണ്? ഉമ്മൽകോയിൽ അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഉമ്മൽകോയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽക്കൂസ് എങ്ങനെയാണ് ഉമ്മൽകോയിലേക്ക് എത്ര കിലോമീറ്റർ വരുന്നത്? എത്ര മണിക്കൂറിന്റെ യാത്രയാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ അൽക്കൂസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അൽക്കൂസിന് ഏകദേശം നമുക്ക് 1 മണിക്കൂറാണ് യാത്ര ഈ ഒരു ഡെസ്റ്റിനേഷനിലുള്ളത്. ഏകദേശം ഒരു 97 കിലോമീറ്റർ ആണ് കറക്റ്റ് ഗൂഗിൾ മാപ്പ് വഴി പറയുന്നത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുള്ള ഇപ്പൊ അജ്മാനിന്ന് കടന്നു ഉമ്മൽകോയിൽ റോഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ബാക്കി ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് കാണാം. എത്തിയിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്, പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പോകാനും പറ്റില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അപ്പൊ ദൂരം നിന്നിട്ടാണ് കാണിക്കുന്നത്. ആ കിടക്കുന്നതാണ് കാർഗോ ഫ്ലൈറ്റ്. ഏകദേശം 20 വർഷമായിട്ട് നമ്മളിപ്പോ അന്വേഷിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് 20-25 വർഷമായിട്ട് ആ ഫ്ലൈറ്റ് ഇവിടെ തന്നെ ഉണ്ട്, ഈ ഡെസേർട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏരിയ ഒരു ഏവിയേഷൻ, ഒരു പണ്ടൊരു ഏവിയേഷൻ, അതായത് എയർപോർട്ട് മാതിരിയൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇവിടുന്ന് കാർഗോ ഒക്കെ പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടാക്കിയ ഫ്ലൈറ്റാണ് 1975. അപ്പം അതിൻ്റെ പ്രതീകമായിട്ട് ഇപ്പോഴും നമ്മളെ സോവിയറ്റ് യൂണിയൻ 1975 നിർമ്മിച്ച ഫ്ലൈറ്റ് പ്രൗഢിയോടെ തലയുയർത്തിയിട്ട് ഉമ്മൽകോയിൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേ പോകുമ്പോൾ കാണണോ, ഒരു അത്ഭുതമായിട്ട് തോന്നും. ബാക്കി കാണാനാണ് ഇവിടെ ഉള്ള ഈ ഉമ്മൽകോയിലുള്ള എന്താണ് അബാൻഡ് നിഗൂഢമായിട്ടുള്ള ഫ്ലൈറ്റ്. ഇതില് ഒരു പാൽമ ബീച്ച് ഹോട്ടലായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നുണ്ട് കണ്ടോ. എട്ടും 16, 16, 4, 20 ടയർ ഉണ്ട് ഇതിന്. ഇതിലേക്ക് പ്രൊഹിബിറ്റഡ് ആണ്, ക്യാമറയും ഇതൊന്നും അലൗഡ് അല്ല, ആക്സസ് ഇല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു തരത്തിൽ റിസ്ക് എടുത്തിട്ട് കയറി, കിട്ടാവുന്ന അത്ര പിക്ചർ എടുത്തിട്ട് തന്നെ വരുന്നത്. റഷ്യൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ, അത് പറയാൻ മറന്നു വന്നു നിൽക്കുക. അത് റഷ്യൻ്റെ ഫ്ലൈറ്റ് ആണ്, സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് അവരുണ്ടാക്കിയ ഫ്ലൈറ്റ് ആണ്. 1970-75 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഫ്ലൈറ്റ് ആണെന്നാണ് അവിടുത്തെ ഒരാൾ പറഞ്ഞത്. അപ്പൊ നമ്മളത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പോണതിനിടയ്ക്ക് ഉമ്മൽകോയിൻ ലുലുമാള്, അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് ഒരു സാധനം വാങ്ങാണ്ട്, അപ്പം അത് വാങ്ങാൻ വേണ്ടിയുള്ള നമ്മൾ പാർക്കിങ്ങിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ലുലുമാളിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം വാങ്ങിച്ച് വന്ന് വണ്ടി കയറി. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇവിടെ ബീച്ച് അടിപൊളിയാണ് കേട്ടോ, ഉമ്മൽകോയിൻ ബീച്ച്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്.
ഉമ്മൽ ക്വൈൻ ബീച്ചിലെത്തിക്കാണ്. അടിപൊളി ബീച്ച് കേട്ടോ. സമയം ഏകദേശം ഒരു 4:30 അടിപൊളി ബീച്ചാണ്. സൂപ്പർബ്. ജാഫർ അതാ കുളിക്കാൻ പോയിക്കണ്. ബനിയനൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ വേണ്ടി സെൽഫി സ്റ്റിക്കൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അടിപൊളി ബീച്ചാണ്. ഇപ്പം അന്ന് അവധി ദിനമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ബാക്കിലൊക്കെ ഉണ്ടോ, ഫുള്ള് ആൾക്കാർ, ഫുള്ള് ഫാമിലീസ്. അടിപൊളി നല്ല സ്കൈ ബ്ലൂ ആണ് വെള്ളം, ശരിക്കും നല്ല നീല കളറുള്ള വെള്ളമാണ്.